नमस्ते कर्षक विजयगाथ कार्षिक मेटरमे अध्याय प्रेक्षक स्वागत वैट कॉलर जोली उपेक्षित पशु वलर्तल्ले मूं युवाक कथयान इकुरी नाटुवरंबिल फामिल कुरे नाल तंगी पशु वलर्तल रीति मनसिया इवर स्वंतमाई फाम तुडंगियत इत तिरुवनंतपुरम करकुलते किळके एलाई हरित संपुष्टि निरंज ग्रामम ഈ ഗ്രാമത്തിന്റെ വശ്യതയും കാർഷിക സമൃദ്ധിയും നെഞ്ചിലേറ്റുന്ന കൂട്ടുകാരാണ് നിഖിലും വിജീഷും നിധിനും മൂവരും ഒരേ വിദ്യാലയത്തിൽ പ്ലസ് 2 പഠനം പൂർത്തിയാക്കിയവർ പഠനശേഷം പല ജോലികൾ കിട്ടി പിരിഞ്ഞ ഇവർ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നാട്ടിൽ ഒത്തുചേർന്നിരിക്കുന്നു ഉണ്ടായിരുന്ന മികച്ച ജോലികൾ ഉപേക്ഷിച്ച് കാർഷിക വൃത്തിയിലേക്ക് ഇറങ്ങുകയായിരുന്നു ഈ യുവാക്കൾ മൂവരും ചേർന്ന് കൂട്ടായ ഒരു തീരുമാനമെടുത്തു പശുക്കളെ വളർത്തുവാൻ നിഖിലും നിധിനും മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ജോലി ഉപേക്ഷിച്ചാണ് പശു വളർത്തലിലേക്ക് ഇറങ്ങിയത് ഇപ്പോ വളരെ എളുപ്പമല്ലാത്ത ഒരു കാര്യമാണ് ഈ പശു വളർത്തൽ എന്ന് പറയുന്നത് അതെ അതെ മുൻപ് നിങ്ങൾ ജോലി ചെയ്തിരുന്നു പലതരം ജോലികൾ ചെയ്തവരാണ് അതെ അതെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ജോലി ചെയ്തിരുന്നു ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ഒരു മേഖല മാറ്റി ഇതിലൊരു മേഖലയിലോട്ട് വന്നാ വിജയിക്കുമെന്ന് തോന്നിയിട്ടാണ് ഇതിലോട്ട് വന്നത് ആ ഇതിന് ഞങ്ങളൊരു തിരഞ്ഞെടുത്ത ഒരു വഴിയെന്ന് പറഞ്ഞാൽ ശുദ്ധമായ പാൽ ലഭിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഇത് തുടങ്ങിയത് ഞങ്ങൾ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു രണ്ടുപേരും ഒരാൾ ആർമിയിലായിരുന്നു അപ്പോൾ ഞങ്ങൾ അതൊക്കെ വിട്ട് ഇതിലോട്ട് ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും ഒരു എതിർപ്പുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും ഞങ്ങൾക്കത് ചെയ്ത് വിജയിക്കാൻ പറ്റുമെന്നൊരു ഉറപ്പ് ഞങ്ങളിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഫീൽഡ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഒരുപാട് പേര് വേണ്ടെന്ന് പറഞ്ഞ ഫീൽഡാണ് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിലൊരു ഉറപ്പ് തോന്നിയുകൊണ്ട് ഇത് തിരഞ്ഞെടുത്തതാണ് ഞാനും വിജീഷും നിഖിലും ഹയർ സെക്കൻഡറി മുതൽ ഒന്നിച്ച് പഠിക്കുന്നവരാണ് അത് കഴിഞ്ഞു മൂന്നുപേരും മൂന്ന് ജോലിക്കായിട്ട് പോയി വിജീഷ് മിലിറ്ററിയിലോട്ടായി നിഖിലും ഞാനും മെഡിക്കൽ ഉറപ്പായിരുന്നു ആ സമയത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം അത് എപ്പോഴും നിലനിൽക്കണം എന്നുള്ളൊരു ബിസിനസ് ആയിരിക്കണം ഒരിക്കലും ഒരു നമ്മൾ തുടങ്ങുന്ന ബിസിനസ് നമ്മളെ കസ്റ്റമേഴ്സ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളൊരു ബിസിനസ് ആയിരിക്കണം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മൾ ഫാമിലോട്ട് ഇറങ്ങിയത് സൈനിക സേവനത്തിനൊടുവിലാണ് ബിജീഷ് കൂട്ടുകാർക്കൊപ്പം ഫാം തുടങ്ങാൻ പങ്കാളിയായത് ഞാൻ ഫാം തുടങ്ങുന്നതിന് മുന്നേ ഇന്ത്യൻ ആർമിയിലായിരുന്നു എം ഇ ജി ഗ്രൂപ്പിൽ ബാംഗ്ലൂരിൽ 2010 ഞാൻ ജോയിൻ ചെയ്തു 2016 ഞാൻ റിസൈൻ ചെയ്തു റിസൈൻ ചെയ്യേണ്ട പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു ബിസിനസ് ഒരു സംരംഭം അത് തുടങ്ങാനായിരുന്നു കുഞ്ഞിലെ മുതൽ പഠിച്ചകാലം മുതലുള്ള ആഗ്രഹം അതിനെനിക്ക് ഏറ്റവും എനിക്ക് പ്രചോദനമായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് എൻ്റെ കൂട്ടുകാർ തന്നെയാണ് നിതിൻ ഉണ്ടെങ്കിലും അവർ ഒന്നാം ക്ലാസ് മുതൽ എൻ്റെ കൂടെ പഠിച്ചവരാണ് അവരുടെ ഒരു കൂട്ടായ്മയോടെ ചേർന്നപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ എത്രയും പെട്ടെന്ന് എനിക്ക് പറ്റി 6 വർഷ ട്രെയിനിങ്ങിനും സർവീസിനും ശേഷം എനിക്ക് റിസൈൻ ചെയ്ത് നാട്ടിലെ ഒരു ഡയറി ഫാം തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു പശു വളർത്തലിനെക്കുറിച്ച് നന്നായി പഠിച്ച ശേഷം മാത്രമേ ഫാം തുടങ്ങാവൂ എന്ന് മൂവരും തുടക്കത്തിൽ തന്നെ തീരുമാനിച്ചു ഇതിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ ജോലി രാജിവെച്ചതിന് ശേഷം ഞങ്ങൾ ആലപ്പുഴ ഒരു ഫാമിൽ 1 മാസത്തോളം ഉണ്ടായിരുന്നു അവിടെ ഒരു വാമനൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരാൾ നടത്തുന്ന ഫാമിൽ ഞങ്ങൾ 1 മാസം അവിടെ നിന്ന് കംപ്ലീറ്റ് ജോലിയും പഠിച്ചായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു കറവ ഉൾപ്പെടെ പഠിച്ച് ഇതിന് ഇറങ്ങിയിട്ടേ കാര്യമുള്ളൂ അപ്പോൾ ഞങ്ങൾ കറവ ഉൾപ്പെടെ അവിടെ 1 മാസം നിന്ന് പഠിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും ഞങ്ങൾ പഠിച്ചതിന് ശേഷം തിരിച്ച് നമ്മുടെ നാട്ടിൽ വരികയും ആദ്യം ചെറുതായിട്ട് ഷെഡ് കെട്ടി നമ്മൾ 1 പശുവിനെ വാങ്ങിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷമാണ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പശുക്കളെ എണ്ണം കൂട്ടിയത് എറണാകുളത്തിന് ഇങ്ങോട്ടുള്ള എല്ലാ ഫാമും ഞങ്ങൾ പോയി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ജോലിക്കാരനെയും നോക്കാതെ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയണം നമുക്ക് തുടങ്ങാൻ നമ്മളതിൽ വലിയ ക്യാപിറ്റലൊന്നും ഇല്ലായിരുന്നു സ്വന്തമായിട്ട് അപ്പോഴ് നമ്മളെ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടായിരുന്ന കയ്യിലുണ്ടായിരുന്ന ക്യാഷ് വെച്ച് നമ്മൾ തുടങ്ങിയതാണ് ആ ഒരു ചെറിയൊരു ഷെഡ് നമ്മൾ ചെയ്തു നമ്മളെ സുഹൃത്തുക്കളുടെ വേറെ പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും ഇല്ല നമ്മളെ സുഹൃത്തുക്കളെല്ലാം കൂടെ നിന്നാണ് ഷെഡ് ചെയ്തതും അങ്ങനെയാണ് നമ്മൾ ആ ഷെഡ് തുടങ്ങിയത് അതിനുള്ള ബഡ്ജറ്റ് നമ്മളതിൽ ഉണ്ടായിരുന്നു വിവിധ ഫാമുകൾ നേരിൽ കണ്ട് പശു വളർത്തൽ രീതികൾ മനസ്സിലാക്കി മടങ്ങിയെത്തിയ ഇവർ നിഖിലിൻ്റെ കാട് പിടിച്ചു കിടന്ന പുരയിടം വെട്ടിത്തെളിച്ച് ചെറിയൊരു ഷെഡ് പണിതു കുന്നിൻ ചെരുവായിരുന്നു അവൻ്റെ നിഖിലിൻ്റെ വീട് കഴിഞ്ഞാൽ ഒരു 45 ആംഗിളിൽ പൂർണ്ണമായിട്ടും ഒരു കുന്നിൻ ചെരുവായിരുന്നു
ആദ്യം നമ്മൾ തുടങ്ങിയത് ഇപ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ചിലവ് കുറച്ച് ഒരു പശുവിൽ നിന്നാണ് തുടങ്ങി. അതിന് വേണ്ടിയിട്ട് ഒരു ലിമിറ്റഡ് ഒരു ചെറിയൊരു ഷെഡാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഈ കാടുകയറി കിടന്ന ഈ കുന്നിൻ ചെരുവ് നമ്മൾ വെട്ടിത്തെളിച്ച് ഇപ്പോൾ കാണുന്ന ഈ ഫാം ഇരിക്കുന്ന ലൊക്കേഷൻ, ഇവിടെ നിന്ന് ഒരു 25 സെൻറ് ഉണ്ട് ഈ ഫാമിൻ്റെ. ഈ പ്ലോട്ട് മാത്രം 25 സെൻറ് ഉണ്ട്. ഈ 25 സെൻറ് നമ്മൾ റെക്റ്റാങ്കിൾ ടൈപ്പിൽ വെട്ടി ക്ലീൻ ചെയ്തെടുക്കുകയായിരുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ പശു വളർത്താൻ തുടങ്ങി. ഫാമിന് പേരും നൽകി. ബ്രഹ്മാസ്. ശുദ്ധമായ പാൽ കൃത്യസമയത്ത് ലഭ്യമാക്കിയതോടെ നാട്ടുകാരായ ഉപഭോക്താക്കളുടെ എണ്ണം ഏറി. ഇതിനിടയിൽ ഫാം എങ്ങനെ വികസിപ്പിക്കാമെന്ന ചിന്തയിലായി മൂവരും. ധാരാളം പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നു. ഒടുവിൽ ഇവർ ലക്ഷ്യം കൈവരിക്കുക തന്നെ ചെയ്തു. കൂടുതൽ പശുക്കളെ വാങ്ങിക്കൊണ്ട് ഫാം വിപുലീകരിച്ചു. പശുക്കളെ വാങ്ങുന്നതു മുതൽ പാൽ വിറ്റഴിക്കുന്നതുവരെയുള്ള ഓരോ ഘട്ടവും ഇവർ സസൂക്ഷ്മം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തു തുടങ്ങി. തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതൽ പശുക്കളെ വാങ്ങിയത്. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ളത് HF പശുക്കളും ജേഴ്സി പശുക്കളുമാണ്. പാലിൻ്റെ അളവ് കൂടുതൽ HF-നാണ്. ജേഴ്സി പശുവിന് പാലിൻ്റെ അളവ് കുറവാണ്, പക്ഷേ അത് കട്ടി കൂടുതലാണ്. അതുകൊണ്ട് ഈ രണ്ടിനങ്ങളാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വളർത്തുന്നത്, HF-ഉം ജേഴ്സിയും. ഞങ്ങളുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇവിടെ ഉള്ളത് HF-ഉം ജേഴ്സിയും ആണ്. ഈ രണ്ട് പശുക്കളും നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറെ അനുയോജ്യമല്ലേ? അനുയോജ്യമാണ്. എന്നാലും തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമ്മൾ എടുക്കുന്ന പശുക്കൾ കുറച്ച് ദിവസം ഇവിടെ വന്ന് സീറ്റിംഗ് ആവുള്ളവർ കുറച്ച് താമസം ഉണ്ടാവും. അവിടുത്തെ കാലാവസ്ഥയല്ല ഇവിടുത്തത്. അതുകൊണ്ട് കുറച്ച് കെയർ ചെയ്യേണ്ടി വരും ഈ HF പോലുള്ള പശുക്കളെ. എവിടുന്നാണ് പശുക്കളെ കൊണ്ടുവന്നത്? ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്, ഈറോഡ്, കൃഷ്ണഗിരി അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് പശുക്കളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ തുടക്കക്കാർക്ക് എത്ര പശുക്കളെ വെച്ച് തുടങ്ങാം ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ? സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായത്തിലും ഞങ്ങളുടെ അനുഭവത്തിലും പറഞ്ഞാൽ ഒരു പശുവിനെ വെച്ച് തുടങ്ങാം. ഒരു പശുവിനെ വെച്ച് തുടങ്ങി അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം കൂടുതൽ എണ്ണത്തിലോട്ട് കടക്കണം. അങ്ങനെ ഒരെണ്ണം വെച്ച് തുടങ്ങുമ്പോൾ ഏതിനായിരിക്കും പ്രിഫർ ചെയ്യുക? അത് ഏതിനും വേണം പ്രിഫർ ചെയ്യാം. കൂടുതലും പ്രിഫർ ചെയ്യാൻ നല്ലതെന്ന് പറഞ്ഞാൽ ജേഴ്സി പശുവായിരിക്കും. ജേഴ്സി പശുവിന് അസുഖങ്ങൾ കുറവാണ്, പ്രതിരോധ ശക്തി കൂടുതലാണ്. അതുപോലെ HF പശുക്കൾക്ക് പ്രതിരോധ ശക്തി കുറവാണ്. ഞങ്ങൾ അത്രയും കെയർ ചെയ്യണം. അവർക്ക് പാല് അളവ് കൂടുതലാവുകൊണ്ട് അത്രയും കെയർ ചെയ്യണം. മാറ്റും ഫാനും എല്ലാം വേണ്ടി വരും അവർക്ക്. തുടക്കത്തിൽ പശുക്കളെ വാങ്ങിയപ്പോൾ ഇവർ പലവിധ തട്ടിപ്പുകൾക്ക് ഇരയായി. പശു വളർത്തലില് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പശുവിനെ തിരഞ്ഞെടുക്കുന്നതിലാണ്. നമുക്ക് ആദ്യം ഒരുപാട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. നമ്മൾ മേടിക്കാൻ പോയെടുത്തും നമ്മളെ കൊണ്ടുപോയവരും പലരും നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. പാല് നമ്മൾ ഇപ്പോൾ പശുവിന് ഒരു പേഷ്യൻ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ മടി അകിടും കണ്ട് നമുക്കൊരു ഒരു ഉദ്ദേശം മനസ്സിലാവും. പിന്നെ നമ്മൾ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ രണ്ട് തവണ അതിൻ്റെ പോയി കറവ നമ്മൾ കാണാറുണ്ട്. ഒരു ഉച്ചയ്ക്കും അടുത്ത ദിവസം രാവിലെ നമ്മൾ പോയി കറവ കണ്ടതിന് ശേഷമേ അതിനപ്പം നമുക്ക് അറിയാമല്ലോ എത്ര ലിറ്റർ പാല് കിട്ടുമെന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ മേടിക്കുന്നത്. ഒരു പ്രസവം കഴിഞ്ഞ പശുവിനൊക്കെ നല്ല വില കൊടുക്കണം. നല്ല പാലും കിട്ടുന്ന പശുവാണെങ്കിൽ ചിലപ്പോൾ അത് രണ്ട് പ്രസവം മൂന്ന് പ്രസവം കഴിഞ്ഞാൽ ആ ഒരു വില കിട്ടത്തില്ല. ചിലപ്പോൾ ആൾക്കാർ അതിൻ്റെ കൊമ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിൻ്റെ പ്രായം കുറച്ച് കാണിക്കാറുണ്ട്. ഇതിപ്പോൾ കൊമ്പ് മുറിച്ച് വിട്ടൊക്കെയാണ്. ഇതുപോലെ പലരും നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. ഇതിപ്പം കൊമ്പിലാണ് നമുക്കതിൻ്റെ എത്ര പ്രസവമായെന്നറിയുന്നത്. ഇതിൽ ഓരോ റിങ് കണക്ക് വരും. ഒരു പ്രസവത്തിന് ഒരു റിങ് വരും. അടുത്ത പ്രസവം ഈ കൊമ്പ് വളരുന്നതനുസരിച്ച് ആ റിങ് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിപ്പം മുറിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ റിങ് അറിയാൻ പറ്റത്തില്ല എത്ര പ്രസവമായെന്നതിന് പിന്നെ തിരിച്ചറിയാൻ പറ്റത്തില്ല. പിന്നെ പല്ലിൻ്റെ എണ്ണത്തിൽ കുറച്ചുകൂടെ നമുക്ക് നോക്കി വ്യക്തത വരുത്താം എത്ര പല്ലായി. അതനുസരിച്ച് അതിൻ്റെ പ്രായം മനസ്സിലാക്കാൻ പറ്റും, എത്ര പ്രസവമായെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സംരംഭം മെച്ചപ്പെടുത്താൻ പണമൊരു തടസ്സമായപ്പോൾ മുദ്രാവായ്പയാണ് നിഖിലിനും കൂട്ടർക്കും തുണയായത്. രണ്ട് വർഷം മുൻപെടുത്ത വായ്പ ഇപ്പോൾ കൃത്യമായി ഇവർ തിരിച്ചടയ്ക്കുന്നു. ഇതിലൂടെ ഫാം ശാസ്ത്രീയമായ രീതിയിൽ നവീകരിക്കുവാനും സാധിച്ചു. പശു വളർത്തൽ തുടങ്ങുന്നതിന് മുമ്പ് പല ഫാമുകളും സന്ദർശിച്ച് അവയിൽ നിന്നൊക്കെ നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ടു എന്നതു തന്നെയാണ് ഈ യുവാക്കളുടെ പ്രധാന വിജയരഹസ്യം. ചെറിയ ഷെഡിൽ നിന്ന് വലിയൊരു ഫാമിലേക്കുള്ള വളർച്ചയ്ക്കു പിന്നിൽ കഠിനാധ്വാനത്തിൻ്റെ കഥയാണുള്ളത്. പല ഘട്ടങ്ങളിലും പതറാതെ നിഖിലും വിജീഷും നിധിനും ഒരേ മനസ്സോടെ മുന്നോട്ടു പോയി. ഞങ്ങൾക്ക് ഒരു സപ്പോർട്ടും ആരിൽ നിന്നും കിട്ടിയിട്ടില്ല. തുടങ്ങിയപ്പോൾ ആരിൽ നിന്നും കിട്ടിയിട്ടില്ല. എല്ലാവരും ഞങ്ങളുടെ വഴക്കമായിട്ട് ഞങ്ങൾ വൈറ്റ് കളർ ജോലി ഉപേക്ഷിച്ച് ഇത് തുടങ്ങിയതിന് എല്ലാവരുടെ ഭാഗത്തു നിന്നും നമുക്ക് പരാതി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഞങ്ങളത് കൈവിടാൻ തയ്യാറായില്ല. ഞങ്ങൾ ചെയ്ത് കാണിക്കും എന്നൊരു മനസ്സ് ഞങ്ങൾക്കുണ്ടായിരുന്നു. സ്വന്തം വീട്ടിൽ നിന്ന് മൂന്നുപേരെ വീട്ടിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നു. കാരണം എല്ലാവരും നല്ല ജോലി വിട്ട് ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാവർക്കും എതിർപ്പുണ്ടായിരുന്നു.
നിങ്ങൾക്കിതിൻ്റെ ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികം ഇതിന് കിട്ടൂ എന്നൊക്കെ നല്ല എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആ എതിർപ്പൊക്കെ ഒരു 2-3 വർഷം കൊണ്ട് മാറ്റി. ഫാം വികസിപ്പിക്കാൻ സാമ്പത്തിക സഹായത്തിനായി പല ബാങ്കുകളുടെയും വാതിൽ മുട്ടിയെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുദ്രാവായ്പ ലഭിച്ചതോടെയാണ് ഈ കൂട്ടുകാരുടെ സ്വപ്നം സഫലമായത്. നികിലും കൂട്ടരും ആദ്യം സ്വന്തം കയ്യിൽ നിന്ന് കുറച്ച് കാശ് മുടക്കിയാണ് ഈ ബിസിനസ്, ഈ പശുക്കളെ വളർത്താൻ തുടങ്ങിയത്. പിന്നീട് സാമ്പത്തികമായി സഹായം വേണ്ടി വന്ന ഒരു സമയത്ത് അപ്പോൾ നിങ്ങൾ എങ്ങെന്തായാലും ചെയ്തത്? ഞങ്ങൾ ഒരുപാട് ബാങ്കിൽ ചെന്നായിരുന്നു ലോൺ കിട്ടുമോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു ബാങ്കും ലോൺ തരാൻ തയ്യാറായില്ല. ഞങ്ങൾക്ക് മുദ്രാ ലോൺ തരുന്നത് മുക്കോലക്കയിലുള്ള കാനറ ബാങ്ക്, മുക്കോലക്കൽ ശാഖയിലുള്ള വിഷ്ണു ചന്ദർ എന്ന് പറയുന്ന മാനേജറാണ് ഞങ്ങൾക്ക് മുദ്രാ ലോൺ തന്നത്. എല്ലാം വളരെ പെട്ടെന്ന് കിട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഫാം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയത്. മുദ്രാ വായ്പ എടുക്കുന്നതിനും എളുപ്പത്തിൽ അത് കിട്ടിയോ? പിന്നീട് അത് അടഞ്ഞു പോകുന്നത് ഇപ്പോൾ അടഞ്ഞു പോകുന്നുണ്ട് കൃത്യമായിട്ട്? അതെ, അത് അടഞ്ഞു പോകുന്നുണ്ട് കൃത്യമായിട്ട്. ഞങ്ങൾക്ക് അടഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടിയായിരുന്നു ആ ലോണ്. അത് മറ്റ് വായ്പകളെ അപേക്ഷിച്ച് അതിന് പലിശ കുറവാണ്. നമ്മളെപ്പോലുള്ള സംരംഭകർക്ക് ഉപയോഗകരമായ ഒരു ലോണാണ് മുദ്രാ ലോൺ വന്നിട്ട്. പിന്നെ അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ കാർഷികപരമായിട്ട് മുദ്രാ ലോൺ തരുമ്പോൾ അതിന് 6 മാസത്തിലൊരിക്കലേ പലിശയുള്ളൂ. 6 മാസം കൂടുമ്പോൾ അതിന് പലിശ അടയ്ക്കേണ്ടത്. അതും ഞങ്ങളെപ്പോലുള്ള സംരംഭകർക്ക് ഒരു സഹായം തന്നെയാണ്. അത് ഞങ്ങൾ ആദ്യം ബാങ്കിൽ പോവുകയും അവിടെ നിന്ന് അക്കൗണ്ട് തുടങ്ങുകയും പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരു CA ബന്ധപ്പെടുകയും പുള്ളി ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തരുകയും ഞങ്ങളത് ബാങ്കിൽ കൊടുക്കുകയും ബാങ്കിൽ നിന്ന് ഉദ്യോഗസ്ഥർ വന്ന് അതിൻ്റെ ഇത് സ്ഥലമെല്ലാം നോക്കിയായിരുന്നു ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടോ. അതിനുശേഷം ബാങ്കിന് വിശ്വാസയോഗ്യമായതിനെ തുടർന്ന് ഞങ്ങൾക്ക് മുദ്രാ ലോൺ അനുവദിക്കുകയായിരുന്നു. ഞങ്ങൾ വന്നിട്ട് പ്രോജക്റ്റ് വന്നിട്ട് 14 ലക്ഷം രൂപയ്ക്കാണ് ചെയ്തത്. 10 ലക്ഷം രൂപ സാങ്ഷൻ ചെയ്തു തന്നായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കാനറ ബാങ്കിൽ നിന്ന് ഇൻസ്പെക്ഷൻ ഉണ്ടാവുന്നുണ്ട്, ഇങ്ങനെ ഇവിടെ ഫാം ഉണ്ടോ നിലവിലുണ്ടോ എന്നൊക്കെ. അതുകൊണ്ട് ഒരുപാട് പേര് ഇങ്ങനെ പറ്റിക്കുന്നത് കൊണ്ട് ഞങ്ങളത് വന്ന് ഇടയ്ക്ക് ഇൻസ്പെക്ഷൻ ചെയ്യുന്നുണ്ട്. ബാങ്കിനിപ്പോൾ ഞങ്ങളെ വിശ്വാസമാണ്, ഞങ്ങൾ തിരിച്ചടയ്ക്കും, അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് അവർക്ക് ഒരു വിശ്വാസയോഗം ആവണം, എന്നാലേ അവർ ആ ലോണ് തരത്തുള്ളൂ. ഓരോ ദിവസവും പുലർച്ചെ 4 മണിക്ക് തുടങ്ങുന്നു ബ്രഹ്മാസ് ഫാമിൻ്റെ പ്രവർത്തനങ്ങൾ. രാവിലെ 4 മണിക്ക് നമ്മൾ എന്തായാലും ഇവിടെ വരും. എല്ലാ ദിവസവും, അത് മഴയായിരുന്നാലും വെയിലായിരുന്നാലും ഏതൊരു കാലാവസ്ഥ ആയിരുന്നാലും, രാവിലെ 4 മണിക്ക് നമ്മളെ ജോലി തുടങ്ങും. രാവിലെ വന്ന ഉടൻ നമ്മൾ ചാണകം മൊത്തം നീക്കിക്കഴിഞ്ഞ ശേഷം പശുവിനെ വൃത്തിയാക്കി എല്ലാ പശുക്കളെയും കുളിപ്പിച്ചതിന് ശേഷം നമ്മൾ രാവിലെ കറക്റ്റ് 5 മണിയാകുമ്പോൾ കറവ തുടങ്ങും. കറവ ഒരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കറവ കഴിഞ്ഞതിന് ശേഷം പാല് പാക്ക് ചെയ്യാൻ തുടങ്ങും. പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോരുത്തരായിട്ട് റൂട്ട് വൈസ് വന്നിട്ട് ഡെലിവറിക്ക് പോകും. സെയിം ടൈമിൽ തന്നെ ഇവിടെ നമ്മളെ പാല് കറന്ന് കഴിയുമ്പോൾ തന്നെ തീറ്റ കൊടുക്കാൻ തുടങ്ങും, ഫീഡ് കൊടുക്കാൻ തുടങ്ങും. സെയിം അത് കഴിഞ്ഞ് രാവിലത്തെ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം 8:30 ആകുമ്പോൾ നമ്മൾ കറക്റ്റ് 8:30 പുല്ല് കൊടുക്കുന്നുണ്ട് പശുവിന്. എല്ലാ പശുക്കളും പുല്ലെല്ലാം കൊടുത്തതിന് ശേഷം 4-5 പശുവിനെ ഓരോ ദിവസവും നമ്മൾ റൊട്ടേൺ വൈസ് ആയിട്ട് പുറത്തിറക്കി ഒരു 2-1 മണിക്കൂർ പുറത്ത് കെട്ടും. തീറ്റ കൊടുക്കൽ തന്നെയാണ് പശു വളർത്തലിൽ ഏറെ പ്രധാനം. പുല്ലാണ് ഒരു മെയിൻ ഘടകം. പുല്ല് നന്നായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീറ്റയിൽ നമുക്ക് ഒരുപാട് കൺട്രോൾ ചെയ്യാം, അതിൽ തന്നെ നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ തീറ്റയിൽ നമ്മൾ വാഴയുടെ തണ്ട് അതെല്ലാം നമ്മൾ അരിഞ്ഞു കൊടുക്കാറുണ്ട്. നമുക്കതിവിടെ സുലഭമായിട്ട് കിട്ടും. നമ്മളൊരു 80 സെൻറ്റോളം നമ്മൾ പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 3-5 പുല്ലാണ് വെച്ചേക്കുന്നത്. നമ്മൾ നാട്ടുമ്പുറത്ത് പുല്ല് കിട്ടാത്ത സമയത്ത് നമ്മളത് വെട്ടും. പ്രകൃതിദത്തമായ വിഭവങ്ങൾ തന്നെയാണ് ഇവർ പശുക്കൾക്ക് കൂടുതലും തീറ്റയായി നൽകുന്നത്. ഇതിൽ നമ്മൾ ഇട്ടേക്കുന്നത് പരുത്തി, പെല്ലറ്റ്, ജേഴ്സി, ഗോതമ്പ്, തവിട്, ഇത് 4 ചേർത്താണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു മീഡിയം ലെവലിൽ വെള്ളമൊഴിച്ച് ഈ 4 കൂടെ ചേർത്താണ് കൊടുക്കുന്നത്. ഇത് രാവിലെ ഉച്ചയ്ക്കും, കറവ കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇത് കൊടുക്കും, തീറ്റ കൊടുക്കും. തീറ്റ കൊടുത്ത് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ പുല്ല് കൊടുക്കുന്നത്. ഒരു പശുവിൻ്റെ പാലിൻ്റെ അളവനുസരിച്ചാണ് തീറ്റ കൊടുക്കുന്നത്. ഒരു ലിറ്റർ പാലിന് 400 ഗ്രാം തീറ്റ വെച്ച്, പിന്നെ ഒരു 2 കിലോ അതിൻ്റെ ബോഡി വെയ്റ്റ്, ഇങ്ങനെ ചേർത്താണ് ആ ഒരു 10 ലിറ്റർ പാലിനുള്ളതിന് 4 കിലോ തീറ്റ ആ ഒരു റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോഴത്തെ ഒരു പശുവിൻ്റെ ലിറ്റർ അനുസരിച്ചാണ്, പശുവിൻ്റെ ഈൽഡ് അനുസരിച്ചാണ് പശുവിൻ്റെ വില വരുന്നത്. ഒരു 10 ലിറ്റർ പാലുള്ള പശുവിന് ലിറ്ററിന് 3000 രൂപ വെച്ച് 30000 രൂപ 10 ലിറ്റർ പാലുള്ള പശുവിന് വരും. അതിന് രണ്ടൊരു പശു ഉണ്ടെങ്കിൽ 60000 രൂപ, ഷെഡ് പണിക്കൂലി എല്ലാം കൂടെ നമുക്ക് ഒരു 2 ലക്ഷം രൂപ എങ്കിലും രണ്ട് പശുവിൻ്റെ ബേസിക്കലി നീറ്റായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലവാകും. ഒരു പശുവിന് ഒരു ദിവസം 250 രൂപ പശുവിൻ്റെ ചിലവിന് തന്നെ ആവുന്നുണ്ട്. പിന്നെ അല്ലാതെ ഈ വെള്ളത്തിനും ഇലക്ട്രിസിറ്റി ബാക്കി എല്ലാ ചിലവും കൂടെ ഒരു ദിവസം ഒരു പശുവിൻ്റെ ചിലവ് വെച്ച് നമ്മൾ കണക്കുകൂട്ടി നോക്കുമ്പോൾ 300 രൂപ അടുപ്പിച്ച് ഒരു ദിവസത്തെ ചിലവാണ്. മിനിമം ഒരു പശുവിന് ഒരു 10 ലിറ്റർ പാലുള്ള പശു, ഏറ്റവും കുറഞ്ഞത് 10 ലിറ്റർ പാൽ, അതിൽ താഴ്ന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട്.
തൊഴുത്തിലെ ശുചിത്വ കാര്യങ്ങളിൽ മൂവരും അതീവ ജാഗ്രത പുലർത്തുന്നു. ഇവർക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്? അസുഖങ്ങളുടെ മെയിൻ അസുഖം എന്നാ ഇതിനെ അകിടി വീക്കമാണ്. അകിടി വീക്കം വന്ന ശുചിത്വമില്ലായ്മയാണ് ഈ അകിടി വീക്കത്തിന് ഒരു കാരണം. ഞങ്ങളിപ്പോൾ കറന്നിട്ട് പോകുമ്പോഴത്തേക്ക് പാല് കുറച്ച് തറയിൽ കിടന്ന അതിൽ നിന്ന് തന്നെ അണുക്കൾ ഇവരുടെ അകിടിലേക്ക് കയറുകയും ഇവരുടെ അകിടിൽ അകിടി വീക്കം എന്നുള്ള അസുഖം വരികയും ചെയ്യും. അതുകൊണ്ട് ശുചിത്വമുണ്ടെങ്കിൽ ഒരു 70% അസുഖങ്ങൾ നമുക്ക് ഫാമിൽ കുറയ്ക്കാം കുറയ്ക്കാൻ പറ്റും. അത് ഞങ്ങളിവിടെ ശുചിത്വത്തിന് യാതൊരുവിധ വിട്ടുവീഴ്ചയും കാണിക്കത്തില്ല. എപ്പോഴും ഫാം നീറ്റായിരിക്കും, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ഫാം. മാറ്റുകൾ ഉപയോഗിക്കുന്ന ഗുണം എന്ന് പറഞ്ഞാൽ എച്ച് എഫ് പോലുള്ള പശുക്കൾക്ക് ശരീരഭാരം കൂടുതലാണ്. അപ്പോൾ ഇവർ കിടക്കുമ്പോഴും എഴിക്കുമ്പോഴും ഈ കൈമുട്ടുകൾ കുത്തിയാണ് എഴിക്കുന്നത്. അപ്പോൾ മാറ്റില്ലെങ്കിൽ ഇവർ ഈ സിമൻ്റ് തറയിൽ കൈ കുത്തി എഴുതി അവിടെ മുറിവുണ്ടാവുകയും മുറിവ് ഉണങ്ങാൻ വലിയ പാടാണത്. അതുകൊണ്ട് തന്നെ അവർക്ക് മാറ്റിട്ട് കൊടുത്താൽ അവർ സുഖമായിട്ട് എഴിക്കുകയും കിടക്കുകയും ചെയ്യുന്നു. അതാണ് മാറ്റിൻ്റെ ഒരു ഗുണം. അത് അവർ നിൽക്കുന്ന സ്ഥലവും എല്ലാം നല്ല ശുചിത്വം വേണം. എന്നാൽ നമുക്ക് ഒരു പരിധിവരെ എല്ലാ അസുഖത്തിൽ നിന്നും പശുക്കളെ രക്ഷിക്കാൻ പറ്റും. പിന്നെ കറക്റ്റ് സമയത്ത് പശുക്കളെ ചെന പിടിപ്പിക്കുന്ന ഒരു സമ്പ്രദായവും വേണം. പ്രസവിച്ച് 3 മാസം പശു ഹീറ്റാവുകയും അപ്പോൾ തന്നെ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ പിടിക്കും. ചില പശുക്കൾ പിന്നെയും പിന്നെയും ഒരുപാട് തവണ കുത്തി വെച്ചാലേ പിടിക്കത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് കുത്തിയപ്പോൾ പിടിച്ചാൽ പശു ഞങ്ങൾക്ക് എന്നും ഒരു ഉപയോഗമാണ്. വർഷത്തിലൊരു പ്രസവം ഒരു പശുവിന് ആവശ്യമാണ്. പശുക്കളുടെ പ്രസവകാല പരിചരണം ഇവർ ഏറെ പ്രാധാന്യത്തോടെ കാണുന്നു. ഈ പശുക്കളുടെ പ്രസവകാല ശുശ്രൂഷ ആ കാലഘട്ടത്തിൽ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കും? ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ 7 മാസത്തിൽ പശുക്കളുടെ കറവ നിർത്തും. 2 മാസം പൂർണ്ണ റെസ്റ്റ് കൊടുക്കും. പശുക്കൾക്ക് പൂർണ്ണ റെസ്റ്റും നല്ല ആഹാര രീതിയും. പശുക്കൾക്ക് പൂർണ്ണ റെസ്റ്റ് കൊടുത്താൽ മാത്രമേ അടുത്ത പ്രസവത്തിൽ പശുവിന് പാലുണ്ടാവൂ. അതുകൊണ്ട് 7 മാസത്തിൽ കറവ നിർത്തി നല്ല പരിചരണം കൊടുത്ത് തന്നെയാണ് എടുക്കുന്നത്. നല്ല കാറ്റും വെളിച്ചവും കടക്കുന്ന തരത്തിലുള്ള തൊഴുത്തിൻ്റെ നിർമ്മാണം പശുക്കളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കും. ഇപ്പോൾ കാണുന്ന ഈ ഷെഡ് നമ്മളെ മിഡിൽ ആംഗിളിൽ ഹൈറ്റ് 16 അടിയും വീതി 25 അടിയും നീളം 40 അടിയിലുമാണ് വയ്ക്കുന്നത്. പിന്നെ ഇപ്പോൾ കാണുന്ന പോലെ പഴയ ഇപ്പോൾ കാണുന്ന എല്ലാ ഷെഡുകളെ പോലെ ഫാമുകളെ പോലെ നമ്മളെ മൂടി വച്ചിട്ടില്ല. എല്ലാ ആംഗിളിലും നമ്മൾ മൂടി വച്ചിട്ടില്ല. കാര്യം സൂര്യപ്രകാശം വന്ന് പോകുന്ന രീതിയിൽ ഒരു പോസിറ്റീവ് എനർജി, മെയിനായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി, ഇരുണ്ട് കൂടിയ ഒരു അവസ്ഥ നമുക്ക് മാറിക്കിട്ടും. അത് കഴിഞ്ഞിട്ട് 2-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അണുശല്യം, അണു വൈറസ് ബാക്ടീരിയ അതുപോലുള്ള ഒരു അസുഖങ്ങളും നമ്മളെ മാറ്റിൽ വരത്തില്ല. പശുക്കളെ അത് നന്നായിട്ട് ബാധിക്കും. വെയിൽ എപ്പോഴും അടിക്കുന്നത് കൊണ്ട് വൃത്തിയായിട്ടും കിടക്കും, ഡ്രൈ ആയിട്ട് കിടക്കും. എന്നാൽ ചൂട് സമയത്തൊക്കെ ഫാൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അവർ റിലാക്സ് ആവും. മ്യൂസിക് എന്ന് ഉദ്ദേശിക്കുന്നത് കാര്യം ഒരു നമ്മൾ പശുവിനെ ഒരു 24 hours നമ്മളതിനെ കെട്ടി നിർത്തിയിരിക്കുകയാണ്. 2-3 ദിവസത്തിനുള്ളിൽ 2-3 hours പുറത്ത് നിൽക്കും, ബാക്കി ഫുൾ ടൈം അവർ ഷെഡിൽ ഒരേ കണക്ക് നിൽക്കുകയാണ്. അവർ പല വയലൻസും അവർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. തൊഴുത്തിലെ ഓരോ ജോലികളും നിഖിലും ബിജീഷും നിധിനും ഒരുമയോടെ ചെയ്തു തീർക്കുന്നു. ഓരോ ദിവസവും ഒരാൾ ഫാമിൻ്റെ പ്രത്യേക ചുമതല ഏറ്റെടുക്കും. ഞങ്ങൾ 3 പേരും പഠിച്ച കാലം മുതൽ സുഹൃത്തുക്കളാണ്. അത് നമ്മൾക്ക് 3 ഒരു മനസ്സോടുകൂടി ഞങ്ങൾ ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം. അതായത് ഒരാൾ ഒരു ജോലിയെ ചെയ്യും അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ എല്ലാവരും എല്ലാ ജോലിയും ചെയ്യും, എല്ലാവർക്കും എല്ലാ ജോലിയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിപ്പോൾ ഒരാൾക്ക് മാറി നിൽക്കണമെങ്കിൽ പോലും തീർച്ചയായിട്ടും പറ്റും. ഞങ്ങൾ 3 പേരുള്ളതുകൊണ്ട് നമ്മളെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഓരോ ആഴ്ച ഓരോരുത്തരുടെ ഡ്യൂട്ടിയാണ്. രാവിലെ വരുന്ന ഒരാളെ ഡ്യൂട്ടി ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത ഷിഫ്റ്റാണ്. ഒരാൾ രാവിലെ വന്ന് ഫാം കാര്യങ്ങൾ അകത്ത കാര്യങ്ങളെല്ലാം ഒരാൾ നോക്കും, ഒരാൾ തീറ്റയുടെ കാര്യം നോക്കും, ഒരാൾ പാലിൻ്റെ കാര്യം നോക്കും. അങ്ങനെയാണ് ഡ്യൂട്ടി വരുന്നത്, അത് റൊട്ടേഷനായിട്ട് വരും. പരസ്പര സഹകരണത്തോടെ സംരംഭം തുടങ്ങുന്നതിൽ നിന്ന് പലരും തുടക്കത്തിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഈ യുവാക്കൾ പിന്മാറിയില്ല. ആദ്യം പാർട്ണർഷിപ്പ് എന്ന് ഒരു ബിസിനസ് തുടങ്ങുന്നതിൽ എല്ലാവരും ചിലപ്പോൾ ഒരുവിധം സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഈ പാർട്ണർഷിപ്പ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, കാര്യം ബിസിനസ്സാണ്, പാർട്ണർഷിപ്പാണ്, സൗഹൃദങ്ങളും ബന്ധങ്ങളും എല്ലാം പോകും. പക്ഷേ ഞാൻ പറയുന്നതിനെ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങിയത്. എനിക്ക് എൻ്റെ വിശ്വാസം, എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ആഗ്രഹം എനിക്ക് സബലീകരിക്കാൻ പറ്റിയത് എൻ്റെ ഫ്രണ്ട്സ് വഴിയെ തന്നെയാണ്. ഞാൻ റെസൈൻ ചെയ്ത് ഇറങ്ങുമ്പോൾ 2016 February ലാസ്റ്റ് സാലറി എൻ്റെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 35,000 രൂപ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ എല്ലാ എക്സ്പെൻസും പോയിട്ട് എനിക്ക് 35,000 രൂപ വരും. ഫാം തുടങ്ങുന്ന സമയത്ത് ഒരു 1.5-2 വർഷക്കാലം വരെ മാസം 1,500 രൂപ 2,000 രൂപയാണ് നമുക്ക് ഓരോരുത്തർക്കും എടുക്കാൻ പറ്റിയിട്ടുള്ളത്. കാര്യം അത്രയും ബുദ്ധിമുട്ടായിരുന്നു. കാര്യം അത്രയും നല്ലൊരു സ്കെയിലിൽ നിന്നും ആ ഒരു ലെവലിൽ നിന്നും നമ്മൾ ഈ 2,000 രൂപ 1,500 രൂപ വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ എല്ലാത്തിനും നമുക്ക് ഒരു ഒബ്സ്റ്റക്കിൾ ക്രോസ് ചെയ്ത് നമുക്ക് പോകുന്നെങ്കിൽ നമുക്കൊരു മനസ്സുണ്ടായിരുന്നാൽ മതി. കാലങ്ങളായി കാത്ത സൗഹൃദവും ഒരുമയും പശു വളർത്തലിൽ ഇവർക്ക് കൂടുതൽ കരുത്തു പകർന്നു. ഞങ്ങളെ ഈ ഫാമിൽ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് യുവാക്കൾ പ്രവർത്തിക്കുന്ന ഒരു ഫാമാണ്.
ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട് അവരെല്ലാവരും പ്രവർത്തിക്കുന്ന ഒരു ഫാമാണ് പാൽ കൊടുക്കാനായാലും എല്ലാത്തിനും അവർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പുല്ലെടുക്കാൻ പോയാലും വൈക്കോൽ എടുക്കാൻ പോയാലും ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരില്ലെങ്കിൽ പോലും അവർ സഹായിക്കുന്നുണ്ട് ഒരുപാട് പേര് സഹായിക്കുന്ന ഒരു ഫാമാണ് യുവാക്കൾ അവർക്ക് മറ്റു ജോലികളുണ്ട് അതിൻ്റെ സമയം കഴിഞ്ഞ് അവർ വരും ഈ കൂട്ടുകാരെ സംബന്ധിച്ച് ഓരോ ദിവസവും പകർന്നു നൽകുന്നത് നന്മയുടെ പുതിയ പാഠങ്ങളാണ് വേറെ ഒരു ജോലി ചെയ്താൽ കിട്ടാത്തൊരു മാനസിക സന്തോഷം മാനസിക ലഹരി ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നും രാവിലെ എഴിച്ച് ഇവരോടുള്ള ഒരു പെരുമാറ്റവും എല്ലാം ഞങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി എന്നും കിട്ടുന്നുണ്ട് ഈ ഫാമിനകത്ത് നിന്ന് മറ്റൊരു ജോലിക്കും ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയ ഒരു ഒരിടത്തും അങ്ങനെ കാണാൻ സാധ്യതയില്ല ഒരു തൊഴിലെന്നതിനപ്പുറം പൈക്കളുമായുള്ള ചങ്ങാത്തവും അവറ്റകൾ തിരികെ നൽകുന്ന സന്തോഷവും തന്നെയാണ് ഈ യുവാക്കളുടെ ഊർജം തങ്ങളുടെ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന് സ്വന്തം നിലയിൽ വിപണി കണ്ടെത്തുവാനും ഈ യുവാക്കൾക്ക് കഴിഞ്ഞിരിക്കുന്നു ഇന്ന് 300 കുടുംബങ്ങൾക്ക് ബ്രഹ്മാസ് ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ കൃത്യമായി പാക്ക് ചെയ്ത് ഇവർ എത്തിക്കുന്നു കരകുളത്തെ ഗ്രാമീണ വഴികൾ പുലർച്ചെ കാതോർക്കുന്നത് ഈ ബുള്ളറ്റുകളുടെ ഇരമ്പമാണ് യന്ത്രമുപയോഗിച്ച് കറന്നെടുക്കുന്ന പാൽ കവറുകളിലാക്കി നിഖിലും കൂട്ടരും വീടുകളിലെത്തിക്കുന്നു ഇരുചക്ര വാഹനങ്ങളിലും പിക്കപ്പ് വാനിലുമാണ് പാൽ വിതരണം നാട്ടിൽ ലിറ്ററിന് 55 രൂപയും നഗരത്തിൽ 60 രൂപയുമാണ് പാലിൻ്റെ വില ആദ്യം നമ്മൾ തുടങ്ങിയ സമയത്ത് നമുക്ക് ഒരു പശു ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേ നമുക്കിവിടെ കുറച്ച് ലോക്കൽ സെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത് അത്യാവശ്യമുള്ള അപ്പോൾ കുറച്ച് ഓർഡറുകൾ വന്നപ്പോഴാണ് നമ്മൾ അടുത്തൊരു പശുവിനെ ഇവിടെ മേടിച്ചത് അങ്ങനെയാണ് കുറച്ച് ഈ അടുത്തുള്ള ലോക്കൽ ഭാഗങ്ങൾ കരോളം ഏണിക്കര എട്ടാങ്കൽ ഭാഗങ്ങളിൽ നമുക്ക് ഓർഡറുകൾ കൂടി തുടങ്ങി അങ്ങനെയാണ് നമ്മൾ പശുക്കളെ കൂട്ടിയത് അതിനുശേഷം നമ്മൾ സിറ്റിയിലോട്ട് മാർക്കറ്റ് പിടിക്കാൻ തുടങ്ങി സിറ്റിയിലെ ഒരു ഓരോരുത്തരുടെ പരിചയത്തിൽ നമ്മൾ ഒരു ഒരു ഏരിയയിൽ ഒരു 5-6 വീടുകൾ ആദ്യം കണ്ടെത്തി ആ ഏരിയയിലോട്ട് കൊടുത്തുകൊണ്ടിരുന്നു പിന്നെ നമ്മൾ ബ്രൗഷറൊക്കെ അടിച്ചു ബ്രൗഷർ എല്ലാ ഏരിയയിലും എത്തിക്കാൻ തുടങ്ങി മെയിനായിട്ടുള്ള സിറ്റിയിലെ ഏരിയകളിലൊക്കെ എത്തിച്ചു അങ്ങനെയാണ് നമുക്ക് അവർ വിളിച്ച് നമ്മൾ രാവിലെ തന്നെ ഡെലിവറി ചെയ്യുന്നതാണ് സിറ്റിയിൽ പേരുകുട ശാസ്തമംഗലം വെള്ളയമ്പലം കവടിയാറ് പട്ടം കുമാരപുരം ഈ ഏരിയകളിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നാട്ടുപ്രദേശത്ത് 55 രൂപ നിരക്കിലും സിറ്റിയിൽ 60 രൂപ നിരക്കിലാണ് ഇപ്പം കൊടുക്കുന്നത് ചാണകം ചാക്കുകളിലാക്കി വിൽക്കുന്നതിലൂടെയും ഇവർ നേട്ടം കൊയ്യുന്നു ഞങ്ങളിവിടെ എല്ലാ ഫാമിലും ചെയ്യുന്നത് പോലെ ഞങ്ങൾക്കൊരു ചാണകക്കുഴി ഇല്ല ഞങ്ങളുടെ ഫാമിൽ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്നന്ന് ചാണകം ചാക്കിൽ കെട്ടി വയ്ക്കാറുണ്ട് ഈ ചാക്കിൽ കെട്ടി വയ്ക്കുന്ന സാധനം ഞങ്ങൾ തന്നെ ഓർഡർ അനുസരിച്ച് സൈറ്റിൽ ഇറക്കി കൊടുക്കും ഒരു ചാക്ക് ചാണകത്തിന് 50 രൂപ നിരക്കിലാണ് ഞങ്ങൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തൊഴുത്തിൽ നിന്നുള്ള വളക്കൂറ് നിറഞ്ഞ ജലം ടാങ്കിലെത്തിച്ച് അതൊരു പൈപ്പിലൂടെ കൃഷിയിടത്തേക്ക് കൊണ്ടുപോകുന്നു വൈറ്റ് കോളർ ജോലി നൽകിയിരുന്ന വരുമാനത്തിനും പുറം മേനികൾക്കുമപ്പുറം പശു വളർത്തലിൽ നിന്നു ലഭിക്കുന്ന സന്തോഷം നിഖിലിനും കൂട്ടുകാർക്കും പകരുന്ന ആത്മാഭിമാനവും സന്തോഷവും വിവരണാതീതം തന്നെ പശു വളർത്തൽ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ മിണ്ടാപ്രാണികളത്ത് ഇടപെടുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ഒരു ദിവസം രാവിലെ തന്നെ ഒരു 4 മണിക്ക് നമ്മൾ അവരുടെ കൂടെ ഇറങ്ങുന്നതാണ് അത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഭയങ്കര ഒരു എനർജി ഭയങ്കര ഫീലിംഗ് ആണ് പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മാതൃകയാക്കാവുന്നതാണ് ഈ ബ്രഹ്മാസ് മോഡൽ പുതുതായി ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ പകർന്നു നൽകുവാൻ ഈ യുവാക്കൾ തയ്യാറാണ് എടുത്തു ചാടി ഒന്നും ചെയ്യരുത് ഒരു പശുവിനെയോ മാക്സിമം ഒരു 2 പശു അതിനപ്പുറം പോകരുത് നിങ്ങൾ എത്ര ക്യാഷ് നിങ്ങളെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ശരി നിങ്ങൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല ഒരു പശുവിനെ വാങ്ങിക്കുക ഇന്നത്തെ അവസ്ഥയിൽ കാലാവസ്ഥയും ഫീഡിങ്ങും എല്ലാം നിങ്ങൾ പരിചയതമായതിന് ശേഷമേ പശുക്കളുടെ എണ്ണം കൂട്ടി വലിയൊരു ഫാമായിട്ട് പോവാം കയ്യിലുള്ള പൈസ എത്രത്തോളം ചുരുക്കി നമുക്ക് ഷെഡുകൾ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചുരുക്കി ചെയ്ത് പയ്യെ ഗ്രാജുവലി തന്നെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് പുതിയതായിട്ട് വരുന്നിടത്ത് പറയാനുള്ളത് ഒരുപാട് ആഡംബരം കാണിച്ച് പൈസ കളയാതിരിക്കുകയാണ് നോക്കാൻ ഇത് തുടങ്ങാൻ പോകുന്ന എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മാസമെങ്കിലും ഞങ്ങൾ എവിടെ നിങ്ങൾ എവിടെയെങ്കിലും ട്രെയിനിങ്ങിന് പോകണം ഇത് ഇന്ന് ആഗ്രഹം വന്ന് നാളെ ഇത് തുടങ്ങാൻ നിന്നാൽ മുഴുവൻ പൈസയും പോകും ഞങ്ങൾ കറവേ ഉൾപ്പെടെ പഠിച്ചിട്ട് ഈ ഫീൽഡിലോട്ട് ഇറങ്ങാവും കാരണം വേറെ ഒരാളെ സഹായമില്ലാതെയും ഈ ജോലികൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയണം വൈറ്റ് കോളർ ജോലി ഉപേക്ഷിച്ച് പശു വളർത്താൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ പാഠമാക്കിക്കൊണ്ടുള്ള മുന്നേറ്റമാണ് ഈ യുവാക്കൾക്ക് ആത്മവിശ്വാസം പകർന്നത്
ഇതിൽ നമുക്ക് കിട്ടിയ ഒരു പാഠം എന്താണെന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട വിജയം സുനിശ്ചിതമാണ്. കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഏതറ്റം വരെയും പോകാൻ പറ്റും, ഏത് സംരംഭവും വിജയിപ്പിക്കാൻ പറ്റും. അതാണ് ഇതിൽ നിന്നുള്ള ഏറ്റവും വലിയൊരു പാഠം. ആത്മാർത്ഥതയും കഠിനാധ്വാനവും തന്നെയാണ് ഈ യുവാക്കളുടെ വിജയരഹസ്യം. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുകൊണ്ടുള്ള ഇത്തരം സംരംഭങ്ങൾ നമ്മുടെ കാർഷിക മുന്നേറ്റത്തിന് കരുത്തു പകരും. നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്തേ.